മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ ഉൾപ്പെടുന്ന ചെറിയമുണ്ടം നിറമരുദൂർ ഒഴൂർ പൊൻമുണ്ടം താനാളൂർ എന്നീ പഞ്ചായത്തുകളും താനൂർ നഗരസഭയും ഉൾപ്പെടുന്നതാണ്. താനൂർ നിയമസഭാ മണ്ഡലം 184,292 വോട്ടർമാരാണ് മണ്ഡലത്തിൽ ആകെയുള്ളത്. ഇതിൽ 92,450 പുരുഷ വോട്ടർമാരും 91,881 സ്ത്രീ വോട്ടർമാരും രണ്ട് ട്രാൻസ്ജെൻഡേഴ്സും ഉൾപ്പെടുന്നു. 1957 മുതൽ 2011 വരെ വരതിനൊപ്പം മാത്രം നിന്ന മണ്ഡലമാണ് താനൂർ. ലീഗിന്റെ പൊന്നാമ്പുരം കോട്ടയിൽ LDF ചെങ്കടി ഉയർത്തിയതോടെയാണ് താനൂർ രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധയാകർഷിക്കുന്നത്. 2016 സംസ്ഥാനമൊട്ടാകെ ആഞ്ഞടിച്ച LDF തരംഗത്തിൽ ചരിത്രത്തിൽ ആദ്യമായി താനൂർ ഇടതിനൊപ്പം ചേർന്നു. 4,918 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു LDF സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാന്റെ വിജയം. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ പൂർത്തിയാക്കിയ മണ്ഡലങ്ങളിലൊന്നാണ് ഇന്ന് താനൂർ. അടിസ്ഥാന സൗകര്യങ്ങളും പശ്ചാത്തല സൗകര്യങ്ങളും ഉണ്ടായത് സമാനതകളില്ലാത്ത കുതിച്ചുചാട്ടമാണ്. തദ്ദേശീയമായി നിരവധി പദ്ധതികൾ MLA നേതൃത്വത്തിൽ ഉടലെടുത്തു. അതിൽ പലതും സംസ്ഥാനത്തിന്റെ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റിയതാണ്. ജനങ്ങൾ വളരെ നല്ല രീതിയിലാണ് പ്രതികരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ ഗവൺമെന്റിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതിനൊക്കെ പുറമേ ജനങ്ങൾ പലരും ഇങ്ങോട്ട് പറയുന്നത് ഈ രാജ്യത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തിലെ സാധാരണക്കാരൻ്റെ അവകാശങ്ങൾ സംരക്ഷിച്ചൊരു ഗവൺമെൻറ്റാണ് എന്നതാണ് ജനങ്ങളുടെ അഭിപ്രായം. അതോടൊപ്പം തന്നെ അവരുടെ ആനുകൂല്യങ്ങൾ, അവർക്ക് ലഭിക്കേണ്ട സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിച്ചു എന്നുകൂടി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രതീക്ഷ ചെയ്യുന്ന വാക്കുകളാണത്. ഒരു സർക്കാരിനെ അവർ പ്രതീക്ഷിക്കുന്ന ആ പ്രതീക്ഷക്കനുസരിച്ച് സർക്കാർ ഉയർന്ന് പ്രവർത്തിച്ചു എന്ന് ജനങ്ങൾ തന്നെ വിലയിരുത്തുമ്പോൾ ഈ ഭരണത്തെ അനുകൂലിക്കാതെ വയ്യ എന്നുള്ള രീതി സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഇന്നും UDFൻ്റെ നുണപ്രചരണങ്ങൾ നന്നായി നടക്കുകയാണ്. നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ വളരെ മോശമായ രീതിയിലാണ് ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് പ്രചരണങ്ങളുള്ളത്. സത്യത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രചരണം നടത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിന് ഒരു ഭീതിയിലാണ് ഇപ്പോൾ UDF ഉള്ളത്. അതുതന്നെയാണ് എനിക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്തായാലും താനൂരിൽ നല്ല നിലയിൽ തന്നെ വിജയിച്ചു പോരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കടലും കടലോരവും താനൂറുകാർക്ക് ജീവിതവുമായി ഇഴപിരിക്കാനാവാത്ത വിധം ചേർന്ന് കിടക്കുന്നതാണ്. അവരുടെ ജീവനോപാധിയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഇടമാണ് ഹാർബർ. വികസനം എത്താതെ കിടന്നിരുന്ന താനൂർ ഹാർബറിന്റെ മുഖച്ഛായ മാറ്റിയത് വി അബ്ദുറഹ്മാനാണ്. ജനങ്ങൾ നമ്മൾ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളെ കാര്യമായി തന്നെ അവർ പ്രതികരണം ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ പ്രതീക്ഷത്തിലും അവരുടെ പ്രതീക്ഷയിലും അപ്പുറമായിക്കൊണ്ട് തന്നെയാണ് താനൂരിൽ കഴിഞ്ഞ 5 വർഷത്തെ മാറ്റം ഉണ്ടായിട്ടുള്ളത്. ആ മാറ്റം കൃത്യമായി അവർ ഉൾക്കൊള്ളുന്നു. അത് നമുക്ക് വോട്ടർമാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതിനൊക്കെ പുറമേ നമ്മുടെ പ്രചരണ യോഗങ്ങളിൽ, സ്വീകരണ യോഗങ്ങളിലൊക്കെ നല്ല ജനക്കൂട്ടമാണ്. ഈ കൊടും വെയിലത്ത് പോലും ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ യാത്രകൾ പലപ്പോഴും മണിക്കൂറുകൾ വൈകുകയാണ്. കാരണം വഴിയോരത്തൊക്കെയുള്ള സ്ത്രീകളും കുട്ടികളൊക്കെ അവരോട് സംസാരിച്ചും സംവദിച്ചും വരുമ്പോൾ അങ്ങനെയും വലിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ പൊതുവേ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നു എന്നുള്ള തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ട്. ഇടത് സ്ഥാനാർത്ഥിയായി ജനകീയനായ അബ്ദുറഹ്മാൻ വീണ്ടും എത്തുന്നത് UDFന് ചെറുതല്ലാത്ത ആശങ്ക ഉയർത്തുന്നുണ്ട്. യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസാണ് UDFന്റെ സ്ഥാനാർത്ഥി. മണ്ഡലത്തിൽ നിന്നും മികച്ച പിന്തുണയാണ് ലഭിക്കുന്നതെന്നാണ് ഫിറോസ് പറയുന്നത്. വളരെ ആവേശകരമായ പ്രചരണമാണ് മണ്ഡലത്തിലുടനീളം UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണ UDF ഈ മണ്ഡലത്തിൽ ജയിക്കും എന്ന ആത്മവിശ്വാസമായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ UDFന് വലിയ ഭൂരിപക്ഷം ഈ മണ്ഡലത്തിൽ ലഭിക്കാനാവശ്യമായ എല്ലാ അനുകൂല ഘടകങ്ങളും UDFന് ഈ മണ്ഡലത്തിലുമുണ്ട്. നല്ല വിജയം UDFനുണ്ടാകും. LDF UDF മുന്നണികൾ നേർക്കുനേർ പോരിനിറങ്ങുന്ന മണ്ഡലത്തിൽ ഇക്കുറിയും NDA വലിയ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നില്ല. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7.85% വോട്ടുകൾ മാത്രമാണ് മുന്നണിക്ക് മണ്ഡലത്തിൽ നിന്ന് നേടാനായത്. മലപ്പുറത്തിന്റെ മണ്ണിൽ ചരിത്രം സൃഷ്ടിച്ചാണ് താനൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും കഴിഞ്ഞ തവണ LDF വിജയിച്ചത്. മികച്ച ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന വി അബ്ദുറഹ്മാൻ തന്നെയാണ് ഇത്തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. അതേസമയം നിയോജക മണ്ഡലത്തിൽ യാതൊരു വികസനങ്ങളും നടത്തില്ലെന്ന ആരോപണവുമായാണ് പ്രതിപക്ഷ കക്ഷികൾ മത്സരരംഗത്തുള്ളത്. താനൂരിൽ നിന്നും മുബഷിർ പി അക്ബർ, കൈരളി ന്യൂസ്. അതെ, കൊച്ചി ഇന്ന് പഴയ കൊച്ചിയൊന്നുമല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കൊച്ചി പാടെ മാറിയിരിക്കുന്നു. UDFന്റെ ഉറച്ച സീറ്റെന്ന് കരുതിയ കൊച്ചിയിൽ KJ മാക്സിയാണ് മാറ്റത്തിന്റെ ചെങ്കൊടി പാറിച്ചത്. ഇത്തവണ കൊച്ചിയിൽ ആര് രാജാവാകുമെന്ന് പരിശോധിച്ചു നോക്കാം.
കടലും കായലും കൈകോർത്തു നിൽക്കുന്ന തീരദേശ മണ്ഡലമാണ് കൊച്ചി. ജനവിധി ബാലറ്റിലായിരുന്ന കാലത്ത് കേരളത്തിലെ ഏറ്റവും ആദ്യം വിജയത്തിന് കൈവീശുക കൊച്ചിയുടെ എംഎൽഎ ആയിരുന്നു. അന്നു പക്ഷേ വലിപ്പത്തിൽ കുഞ്ഞനായിരുന്ന മണ്ഡലം മട്ടാഞ്ചേരി എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടത്. പിന്നീടാണ് രൂപം മാറി കൊച്ചി നിയോജക മണ്ഡലമായത്. ചുരുക്കി പറഞ്ഞാൽ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് കൊച്ചി മണ്ഡലം പിറവി കൊണ്ടത്. എഫ് മുൻതൂക്കമുള്ള മണ്ഡലമെന്നായിരുന്നു കൊച്ചിയെ പണ്ട് വിശേഷിപ്പിച്ചത്. എന്നാൽ 2016 ഇടതു സ്ഥാനാർത്ഥി കെ ജെ മാക്സി ആ വിശേഷണം തിരുത്തി. വികസന മുരടിപ്പും UDF സർക്കാരിന്റെ അഴിമതിയുമെല്ലാം കൊച്ചിയിലും ഇടതുപക്ഷത്തിന് അനുകൂലമായി. കഴിഞ്ഞ 5 വർഷം കൊണ്ട് കൊച്ചി ആകെ മാറിയെന്ന് പറയാം. കെ ജെ മാക്സി ഇന്ന് മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ്. ജനകീയ MLA എന്ന് പേരെടുത്ത മാക്സി ഇത്തവണയും തെരഞ്ഞെടുപ്പിനിറങ്ങുമ്പോൾ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത്. വകയില്ല ഇവിടെ നമുക്ക് 100% വിജയിക്കുന്നതിലൊരു ഉറപ്പാണ്. മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും അല്ലെ ക്ഷേമ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് സഹായകരമായി വരികയാണ്. ഇവിടുത്തെ ഇപ്പോൾ നമ്മൾ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി കൂടിയുള്ള പ്രശ്നം പരിഹരിച്ചത് ആരോഗ്യ മേഖലയിൽ ഇടപെട്ട വിഷയങ്ങൾ, റോഡുകളിലെ നവീകരണങ്ങൾ, അങ്ങനെ പൊതുവിലെല്ലാം ഈ മണ്ഡലത്തിൽ നമുക്ക് അനുകൂലമായിരിക്കുകയാണ്. ഒന്നാമത്തെ വേറെ വിഷയം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മൾ ജനങ്ങളൊപ്പം തന്നെ ഉണ്ട്. വേറെ സാധാരണ ആൾക്കാർ പറയുമല്ല 5 വർഷം MLA കാണുന്നതെന്ന് പറയും, പക്ഷേ ആ അവസ്ഥയിൽ എല്ലാ ദിവസവും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇടതുമുന്നണിക്ക് വലിയ പേരോട്ടമുണ്ടാക്കാൻ സാധിച്ച കൊച്ചിയെ ടോണി ചമ്മണിയിലൂടെ തിരിച്ചുപിടിക്കാനാണ് UDF ശ്രമം. എൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് ഐക്യമുണ്ട്, മുന്നണിക്കകത്ത് ഐക്യമുണ്ട്, ആളുകൾ പ്രവർത്തകർക്ക് ആവേശമുണ്ട്. ഇത് വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ ക്യാമ്പിന് നല്ല ഉണർവുണ്ട്. അതാണ് ഞാൻ ഇത് എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഞാൻ കണ്ടൊരു പോസിറ്റീവായ വശം. എനിക്ക് അനുകൂലമായി കൊച്ചിയിലെ കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം ഒറ്റക്കെട്ടായ ഉണ്ട്. ഞങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളില്ല. ഘടകകക്ഷികളുടെ ഇടയിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു. അതുകൊണ്ട് ഒരൊറ്റക്കെട്ടായി പോകുന്നു എന്നതാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ ആശ്വാസം. തീരദേശ മണ്ഡലമായ കൊച്ചിയിൽ KJ മാക്സി നടത്തിയ വികസന പ്രവർത്തനമാണ് കൊച്ചിക്കാരുടെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ LDF തുടർ ഭരണത്തിലേറുമ്പോൾ കൊച്ചിയുടെ അമരക്കാരനായി വീണ്ടും മാക്സി ഉണ്ടാകണമെന്ന് ജനങ്ങൾ പറയുന്നു. MLA എന്നതിൽ മെസ്സി ചേട്ടൻ കൊച്ചിയിൽ നിറഞ്ഞിരിക്കുകയാണ്. മെസ്സി ചേട്ടൻ വന്നതോടുകൂടി കൊച്ചിയാകെ മാറ്റങ്ങൾ വളരെയധികം സംഭവിച്ചിട്ടുണ്ട്. ഏത് നേരം വിളിച്ചാലും MLA ഫോട്ടോ റെഡിയാണ്. നമുക്ക് എപ്പോൾ ചെന്ന് കാണാം. MLA ഓഫീസിലായാലും വീട്ടിലായാലും എവിടെ ചെന്നായാലും MLA പുറത്താണ്. അതാണ് കൊച്ചിയുടെ മുഖച്ഛായ മാറ്റിയ MLA കെ ജെ മെസ്സി. ഇവിടെ സ്ഥാനാർത്ഥിനും മെസ്സി ജയിക്കുമെന്ന് തന്നെയാണ് ഉറപ്പ്. ഇത്ര നാൾ ഇവിടെ പലരും ജയിച്ചു പോയിട്ട് അങ്ങനെയൊക്കെ ഒന്നും ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ഇയാൾ എന്തെങ്കിലും ആയിട്ടൊക്കെ നടത്തുന്നുണ്ട്. എന്താവശ്യം വിളിച്ചാലും പുള്ളി എത്തുന്നുണ്ട് ആർക്കാണെങ്കിലും. കൊച്ചിയിലെ മെസ്സി നല്ല ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാ പ്രവർത്തനങ്ങളും പുതുക്കൊപ്പാടും ജയിച്ചൊക്കെ നല്ല നല്ല ഇതാണ് ചെയ്തിട്ടുണ്ട്. അതെ, എൻ്റെ വിശ്വാസം. മട്ടാഞ്ചേരി പോലുള്ള പ്രദേശങ്ങളിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരങ്ങളുണ്ട്. അതുപോലെ തന്നെ റോഡിൻ്റെ വികസനം, ഒരുപാട് പാലങ്ങൾ ഈ ചെല്ലാനം പഞ്ചായത്തിൻ്റെ ഒരുപാട് പാലങ്ങളും റോഡുകളും മാക്സി വന്നതിന് ശേഷം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെല്ലാനം പഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയിട്ട് ഈ ഹാർബർ, ഫിഷിംഗ് ഹാർബറിൻ്റെ വർക്ക്, അത് അതിൻ്റെ 2ാം ഘട്ടം പണി പൂർത്തീകരിച്ച് ഒട്ടേറെ മത്സ്യത്തൊഴിലാളികൾക്ക് ശാശ്വതമായ ഒരു പരിഹാരമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതെല്ലാം ഈ മാക്സി വന്നതിന് ശേഷമാണ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ KJ മാക്സി വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിക്കും എന്നാണ് കരുതുന്നത്. കൊച്ചി കോർപ്പറേഷനിലെ 20 ഡിവിഷനും ചെല്ലാനം, കുമ്പളങ്ങി പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് കൊച്ചി നിയമസഭാ മണ്ഡലം. കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ലഭിച്ച മേൽക്കൈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അലയടിക്കുമെന്ന ആത്മവിശ്വാസമാണ് മണ്ഡലത്തിൽ ഇടതുമുന്നണിക്കുള്ളത്. മീനച്ചൂടിൽ ആവേശമല തല്ലി പ്രചരണം കൊഴുക്കുമ്പോഴും കൊച്ചിക്ക് പ്രവചനാതീതമായ ഒരു വിധിയെഴുത്ത് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നില്ല. കഴിഞ്ഞ തവണത്തേതിലും കൂടുതൽ ഭൂരിപക്ഷം ഇത്തവണ ലഭിക്കുമെന്നാണ് ഇടതുമുന്നണി കണക്കുകൂട്ടുന്നത്. UDF ആകട്ടെ ഒരു തിരിച്ചുവരവ് സാധ്യമാകുമോ എന്ന ആശങ്കയിലും.
കരുത്തനായ ചെറുക്കളം അബ്ദുള്ളയെ 2006 മഞ്ചേശ്വരത്ത് തോൽപ്പിച്ച അനുഭവ സമ്പത്തുമായാണ് LDF സ്ഥാനാർത്ഥി CH കുഞ്ഞമ്പു ഇത്തവണ താൻ ജനിച്ചു വളർന്ന പുതുമ മണ്ഡലത്തിൽ മത്സരത്തിനെത്തുന്നത്. പുതുമുഖ സ്ഥാനാർത്ഥിയായ കോൺഗ്രസിലെ ബാലകൃഷ്ണൻ പെരിയയാണ് മുഖ്യ എതിരാളി. കാസർഗോഡ് ജില്ലയിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ഉദുമ. 1977 ഉദുമ നിയോജക മണ്ഡലം നിലവിൽ വന്നത്. ആദ്യ തെരഞ്ഞെടുപ്പിൽ PSP നേതാവായിരുന്ന NK ബാലകൃഷ്ണനായിരുന്നു ഇവിടെ വിജയം. 1980 LDFലെ അഡ്വക്കേറ്റ് K പുരുഷോത്തമൻ വിജയിച്ചു. 82 LDF പിന്തുണയോടെ കോൺഗ്രസ് നേതാവായിരുന്ന M കുഞ്ഞിരാമൻ നമ്പ്യാർ സ്വതന്ത്രനായി വിജയിച്ചു. തുടർന്ന് കുഞ്ഞിരാമൻ നമ്പ്യാർ രാജിവെച്ച് കോൺഗ്രസിലേക്ക് തിരികെ പോയപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് K പുരുഷോത്തമൻ UDF സ്ഥാനാർത്ഥിയായിരുന്ന M കുഞ്ഞിരാമൻ നമ്പ്യാരെ തോൽപ്പിച്ചു. 1987 ഉദുമയിൽ കോൺഗ്രസിന്റെ ആദ്യ വിജയം. അന്ന് DCC പ്രസിഡന്റായിരുന്ന KP കുഞ്ഞിക്കണ്ണനായിരുന്നു വിജയിച്ചത്. 1991 KP കുഞ്ഞിക്കണ്ണനെ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് P രാഘവൻ തോൽപ്പിച്ചു. തുടർന്ന് UDFന് ഇവിടെ നിന്നും പിന്നീട് വിജയിക്കാനായില്ല. 3 പതിറ്റാണ്ടുകളായി LDF വിജയിച്ചു വരുന്ന മണ്ഡലമാണ് ഉദുമ. LDF MLA നടത്തിയ വികസനം തന്നെയാണ് ഇവിടെ LDFന്റെ കരുത്ത്. 8 പഞ്ചായത്തുകളിൽ 2 മാത്രമാണ് ഇപ്പോൾ UDFന് ഭരണമുള്ളത്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ മഞ്ചേശ്വരം MLA CH കുഞ്ഞമ്പുവാണ് ഇത്തവണ ഉദുമയിലെ LDF സ്ഥാനാർത്ഥി. ഉദുമ കൈവരിച്ച വൻ വികസന മുന്നേറ്റത്തിന് ഇത്തവണയും ജനങ്ങൾ പിന്തുണ നൽകുമെന്ന് CH കുഞ്ഞമ്പു പറഞ്ഞു. ഈ ഒരു ഘട്ടത്തിൽ ഉദുമയുടെ മനസ്സ് എങ്ങനെയാണ് താങ്കൾക്ക് തോന്നുന്നത്? ഉദുമയുടെ മനസ്സ് പൊതുവേ ഇടതുപക്ഷത്തിന്റെ കൂടെയാണ്. കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലമായി ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന ഉദുമ നിയോജക മണ്ഡലം. ഞാനിപ്പോൾ ഈ 9 ദിവസക്കാലം 8 പഞ്ചായത്തുകളിലേക്ക് പോയി നോക്കിയപ്പോൾ ജനങ്ങൾ മൊത്തത്തിൽ LDFന്റെ കൂടെ പിന്തുണ പ്രഖ്യാപിക്കുന്നൊരു നിലയാണ് ഞാൻ കണ്ടത്. പൊതുവേ പിന്നെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടാണ് ജനചിന്ത. നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കും ഇവിടെ. എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ ആകർഷിക്കുവാൻ സാധിക്കുന്നുണ്ടോ? എല്ലാ വിഭാഗം ജനങ്ങളെയും കണ്ടു. ഉദാഹരണത്തിന് ഒരു തീരദേശത്ത് മത്സ്യത്തൊഴിലാളി, അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ തിങ്ങി പറക്കുന്ന പ്രദേശം, അവിടെയൊക്കെ പോയപ്പോൾ അവരും അകമഴിഞ്ഞ പിന്തുണയാണ് പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ കാർഷിക മേഖലയിലേക്ക് പോയ കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ, NRG തൊഴിലാളികൾ, അവരുടെ പിന്തുണയും വൻതോതിലുണ്ട്. അങ്ങനെ മലയോര മേഖലയിലേക്ക് പോയപ്പോൾ മലയോര മേഖലയിലെ കുടിയേറ്റക്കാർ, അതുപോലെ തന്നെ പരമ്പരാഗതമായി അവിടെ താമസിക്കുന്നവർ, ആദിവാസികൾ, അങ്ങനെയുള്ള വ്യത്യസ്ത മേഖലയിൽപ്പെട്ട ആളുകൾ, അവരുടെ എല്ലാം പൂർണ്ണ പിന്തുണ LDFന് ഇത്തവണ ലഭിക്കും. UDF അവകാശപ്പെടുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾക്ക് നല്ല ഭൂരിപക്ഷം നേടാൻ വേണ്ടി സാധിച്ചു, ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്ന നിലയിലുള്ള ഒരു പ്രചാരണം UDF നടത്തുന്നുണ്ട്. ഈ പ്രചാരണത്തിനെ കുറിച്ചുള്ള പ്രതികരണം എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇവിടെ മാത്രമല്ല ഉണ്ടായത്, അത് കേരളത്തിൽ മൊത്തത്തിൽ UDFന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടായത്. അതിന് കേന്ദ്രത്തിലെ BJP ഗവൺമെന്റ് പ്രശ്നമുണ്ട്, അത് പല കാരണങ്ങളുണ്ട്. ഞാൻ കാരണങ്ങളിലേക്കല്ല പോകുന്നത്. അതൊന്നും അല്ല ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം. ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി LDFന് അനുകൂലമായി LDF ഗവൺമെന്റിന്റെ ഒരു തുടർ ഗവൺമെന്റ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് മൊത്തത്തിൽ കേരളത്തിലുള്ളത്. അത് തന്നെയാണ് ഈ മണ്ഡലത്തിലുമുള്ളത്. ഈ മത്സരം 2ാം വട്ടമാണ്. മഞ്ചേശ്വരത്തെ മുൻ MLA ആണ്. ആ നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ആദ്യഘട്ടം പൂർത്തിയാക്കുമ്പോൾ തികച്ചും ആത്മവിശ്വാസമാണ് ഉള്ളത്. അതെ, മഞ്ചേശ്വരത്തിൽ 2006 മത്സരിക്കുമ്പോൾ മഞ്ചേശ്വരം ഇടതുപക്ഷത്തിന്റെ ഒരു മണ്ഡലം ായിരുന്നില്ല. മഞ്ചേശ്വരത്ത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മഞ്ചേശ്വരത്തെ ജനങ്ങൾ ഇടതുപക്ഷത്തിൽ കൂടെ നിന്ന് എന്നെ നല്ല ഭൂരിപക്ഷം അന്ന് ജയിപ്പിച്ചു. എന്നാൽ ഇതല്ല, ഇത് ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമാണ്. ഉറച്ച വിശ്വാസം ഈ മണ്ഡലം വൻ ഭൂരിപക്ഷത്തിന് നമ്മൾ ജയിപ്പിക്കുമെന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. LDFിൽ നിന്ന് മണ്ഡലം പിടിച്ചെടുക്കുവാൻ വന്ന KPCC വർക്കിംഗ് പ്രസിഡന്റ് K സുധാകരന് തോൽവി രുചിക്കേണ്ടി വന്ന അനുഭവവും പുതുമയിലുണ്ടായി. 2ാം വട്ട മത്സരത്തിൽ 2016 CPIM K കുഞ്ഞിരാമൻ 3,832 വോട്ടുകൾക്കാണ് K സുധാകരനെ തോൽപ്പിച്ചത്. ഇത്തവണ ഉദുമയിലെ UDF സ്ഥാനാർത്ഥി, DCC മുൻ ജനറൽ സെക്രട്ടറിയും KPCC നിർവാഹക സമിതി അംഗവുമായ ബാലകൃഷ്ണൻ പെരിയയാണ്. DCC പ്രസിഡന്റ് അക്കിങ്കുന്നിൽ, KPCC സെക്രട്ടറി K നീലകണ്ഠൻ എന്നിവരുടെ പേരുകൾ വെട്ടിയാണ് ഇവിടെ ബാലകൃഷ്ണന് നറുക്കുവീണത്. ഇതിൽ പ്രതിഷേധിച്ച് KPCC സെക്രട്ടറി സ്ഥാനം K നീലകണ്ഠൻ രാജിവെച്ചിട്ടുണ്ട്. ബാലകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ കോൺഗ്രസിൽ അസംതൃപ്തി ശക്തമാണ്. എന്നാൽ ഇത്തവണ മാറ്റത്തിനായി ജനങ്ങൾ തന്നെ പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് ബാലകൃഷ്ണൻ പെരിയ. എന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം അനുകൂലമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ രാഷ്ട്രീയത്തിനപ്പുറം എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒരു നാട്ടുകാരൻ, സഹോദരൻ എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. പുതിയ ഉദുമ എന്നുള്ളതാണ് ഞങ്ങളുടെ ടാഗ് ലൈൻ. ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചൂണ്ടിക്കാണിക്കുന്ന 2 റോഡുകളുണ്ട്, ഒരു പാലമുണ്ട്. ശ്രീ K സുധാകരൻ മത്സരിക്കുന്ന കാലഘട്ടത്തിലെ
രാഷ്ട്രീയപരമായിട്ടുള്ള സാഹചര്യവും ഇന്നത്തെ ഉദുമയുടെ രാഷ്ട്രീയ സാഹചര്യവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി എ വേലായുധനാണ് ഇവിടെ എൻ ഡി എ സ്ഥാനാർത്ഥി. മുൻ തെരഞ്ഞെടുപ്പുകളിൽ 20,000-ലേറെ വോട്ട് മണ്ഡലത്തിൽ എൻ ഡി എ നേടിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെല്ലാം മണ്ഡലത്തിൽ ആദ്യവട്ട പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8,937 വോട്ടുകൾ നേടാനായതാണ് പുതുമയിൽ യു ഡി എഫിന്റെ പ്രതീക്ഷ. എന്നാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 6,126 വോട്ടിന്റെ ഭൂരിപക്ഷം എൽ ഡി എഫ് പുതുമയിൽ നേടിയിട്ടുണ്ട്. ഉദുമ നിയോജക മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത് കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ മാത്രം വിജയിച്ചു വന്ന ചരിത്രമാണ്. ആ ചരിത്രം വീണ്ടും ആവർത്തിക്കുമെന്ന് ഉറപ്പിക്കുകയാണ് എൽ ഡി എഫ് ഇപ്പോഴും. എന്നാൽ ഒരു അട്ടിമറി വിജയമാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. ശബരിമല ഉൾപ്പെടുന്ന റാന്നി മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി കനക്കുകയാണ്. മണ്ഡലം ആര് പിടിക്കുമെന്നറിയാനുള്ള തത്രപ്പാടിലാണ് ഈ മുന്നണികൾ. എന്തായാലും മണ്ഡലത്തിലെ ഈ രാഷ്ട്രീയ ചൂട് കാണാനായിട്ട് നമുക്ക് അങ്ങോട്ടൊരു യാത്ര പോകാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ തവണ ഇടത്തോട്ട് ചാഞ്ഞ മണ്ഡലം 1987-91 മാത്രമായിരുന്നു യു ഡി എഫ് പക്ഷത്തേക്ക് റാന്നിയുടെ മനസ്സെ ഒന്നു മാറിയത്. പിന്നീട് അങ്ങോട്ട് മണ്ഡലം കളം മാറി ചവിട്ടി. രാജു അബ്രഹാം എം എൽ എക്കൊപ്പമായിരുന്നു പിന്നീട് അങ്ങോട്ടെ 25 വർഷം. ഇത്തവണ കേരള കോൺഗ്രസ് എമ്മിനെ മണ്ഡലം കൈമാറിയതോടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി പ്രമോദ് നാരായണൻ മണ്ഡലത്തിലേക്കെത്തി. വികസനവും ജനക്ഷേമ പദ്ധതികളും ഉയർത്തിക്കാട്ടിയാണ് എൽ ഡി എഫ് വോട്ട് നേടുന്നത്. എൽ ഡി എഫും രാജു അബ്രഹാമും നടത്തിയ വികസനങ്ങളുമെല്ലാം മണ്ഡലം കൂടെ നിൽക്കാൻ സഹായകരമാകുമെന്നതാണ് ഇടത് സ്ഥാനാർത്ഥി പ്രമോദ് നാരായണന്റെ വിശ്വാസം. റാന്നിയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണെന്നാണ് സ്ഥാനാർത്ഥി എല്ലാ വോട്ടർമാരോടും പറയുന്നത്. എങ്ങനെയാണ് സ്ഥാനാർത്ഥി, റാന്നിയുടെ പൾസ് എങ്ങനെയാണ് ഇത്തവണ? റാന്നിയിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് പൂർണ്ണമായ ആത്മവിശ്വാസമാണ്. മികച്ച ഭൂരിപക്ഷത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ റാന്നിയുടെ ഇടതുപക്ഷ വിജയത്തിൻ്റെ തുടർച്ച ആവർത്തിക്കാനാകും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. 3 കാര്യങ്ങളാണ് അക്കാര്യത്തിൽ ഞാൻ കാണുന്നത്. 1, കേരളത്തിൽ ഇടതുപക്ഷ ഭരണം വീണ്ടും വരണമെന്നത് ഒരു ജനവികാരമാണ്. അത് റാന്നിയിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 25 വർഷം സഖാവ് രാജു അബ്രഹാം ജനകീയനായ എം എൽ എ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ വലിയ തരത്തിലുള്ള പിന്തുണ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഞങ്ങൾ നൽകുന്നുണ്ട്. പിന്നെ ഞാനൊരു വ്യത്യസ്തമായ വികസന ആശയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരു പുതിയ റാന്നി 25 വർഷം കഴിഞ്ഞ് നമ്മുടെ നാട് എങ്ങനെയാവണം എന്നതിനെക്കുറിച്ചിട്ടുള്ള, അത് വിദ്യാഭ്യാസത്തിൽ എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ട് കേരളത്തിൻ്റെ നോളജ് വില്ലേജായി റാന്നി മാറണം. 2 തവണ റാന്നിയെ പ്രതിനിധീകരിച്ച എം സി ചെറിയാന്റെ മകൻ റിങ്കു ചെറിയാനാണ് ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി. ആദ്യമായാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും സിറ്റിംഗ് എം എൽ എ രാജു അബ്രഹാം മത്സരത്തിനില്ലാത്തതും സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് അമ്മായതും തങ്ങൾക്ക് കൂടുതൽ സാധ്യത ഒരുക്കുമെന്നതാണ് യു ഡി എഫ് വാദം. റബ്ബർ കൃഷി നിറഞ്ഞ മണ്ഡലമായതിനാൽ റബ്ബർ വിലയും ഇന്ധനവിലയും കൂടി ചർച്ചയാക്കാനാണ് യു ഡി എഫ് ശ്രമം. എങ്ങനെയുണ്ട് പ്രചരണം? റാന്നിയുടെ മനസ്സിൽ വോട്ടർമാരുടെ എത്രത്തോളം ആയിരിക്കുന്നു പ്രചരണം? 1-ഘട്ട പ്രചരണം കഴിഞ്ഞ 2-ഘട്ട പ്രചരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മണ്ഡലം കൺവെൻഷൻ പൂർത്തീകരിച്ചു, നിയോജകമണ്ഡലം കൺവെൻഷൻ പൂർത്തീകരിച്ചു, സ്ഥാനാർത്ഥി പര്യടനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അത് നമുക്കുണ്ടാകുന്നത്. 2 കൈ നീട്ടിയാണ് റാന്നിയിലെ ജനങ്ങൾ സ്വീകരിക്കുന്നത്. ഈ നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് നാട്ടുകാരോടൊപ്പം കഴിഞ്ഞ 25 വർഷമായി അവരുടെ സുഖ ദുഃഖങ്ങളിൽ പങ്കെടുത്ത് അവരുടെ ചേർന്നുകൊണ്ട് അവരോട് ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ വലിയ സ്നേഹമാണ് അവർ കാണിക്കുന്നത്. പ്രധാനമായും യു ഡി എഫ് ഇത്തരത്തിലൊരു പ്രചരണ 2-ഘട്ട പ്രചരണത്തിലേക്ക് കടക്കുമ്പോൾ എന്താണ് പ്രധാനമായിട്ടും വോട്ടർമാർക്ക് മുന്നിൽ വെക്കുന്ന എന്താണ് ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ്? വോട്ടർമാരുടെ മുന്നിൽ വെക്കുന്ന ഏറ്റവും വലിയ കാര്യം അടിസ്ഥാന വികസനമാണ്. ഇന്നും കുടിവെള്ളമില്ലാത്ത നിരവധി പ്രദേശമാണ് ഇന്ന് ഈ കോട്ടാങ്കൽ പഞ്ചായത്തിൽ പോലും ഉള്ളത്. അത് അടിസ്ഥാനപരമായ വികസനം, കുടിവെള്ളം, റോഡുകൾ, ഗതാഗത സൗകര്യം, വൈദ്യുതി ഉൾപ്പെടെയുള്ള വികസനമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് അവർക്ക് നേടിയെടുത്ത് കൊടുക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവർക്ക് ഞാൻ നൽകുന്നത്. വേറെ നീണ്ടു നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് താങ്കളുടേത്. എങ്ങനെ തോന്നുന്നു, ഇപ്പോൾ ഒരു ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട്? വലിയ ആത്മവിശ്വാസമാണ്. കാരണം റാന്നി ശബരിമല നിലകൊള്ളുന്ന നിയോജകമണ്ഡലമാണ്. റാന്നി ശബരിമലയോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണിച്ച നടപടി, അതിൽ വലിയ പ്രതിഷേധമാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ളത്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള തിരിച്ചടി തുടങ്ങേണ്ടത് ശബരിമല ഉൾക്കൊള്ളുന്ന റാന്നിയിൽ നിന്നാണെന്ന് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണുള്ളത്. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് കഴിഞ്ഞിരിക്കുമോ? ഇപ്പോൾ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് രണ്ട് പഞ്ചായത്തുകളിലെ വോട്ടർമാരെ ഇപ്പം കാണാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കി ഇനി 10 പഞ്ചായത്തുകളിലൂടെ വരും ദിവസങ്ങളിൽ പോകാൻ വേണ്ടിയുണ്ട്.
ബി ഡി ജെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പത്മകുമാറിനെയാണ് എൻ ഡി എ രണ്ടാം തവണയും മണ്ഡലം ഏൽപ്പിച്ചിരിക്കുന്നത്. സാമുദായിക രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കൊണ്ടും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥിയായിരുന്നതിനാലും കാര്യങ്ങൾ എളുപ്പമാക്കിയെന്നാണ് കെ പത്മകുമാർ വ്യക്തമാക്കുന്നത്. മണ്ഡലത്തിൽ ഏറെ സ്വാധീനമുള്ള വ്യത്യസ്ത സമുദായ അംഗങ്ങളെയാണ് ഇക്കുറി മുന്നണികൾ പരീക്ഷിച്ചിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. പെരുന്നാട്, ചെറുകോൾ, കോട്ടങ്ങൽ, അയിരൂർ തുടങ്ങി മിക്ക പഞ്ചായത്തുകളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ നേട്ടവും ഒറ്റക്കെട്ടായ പ്രവർത്തനവും മുന്നണികൾക്കെല്ലാം ഇപ്പോൾ ഇവിടെ കൂടുതൽ പ്രതീക്ഷ നൽകുന്നു. കാൽനൂറ്റാണ്ട് ഇടതിനൊപ്പം നിന്ന മണ്ഡലം ഇത്തവണ റാന്നി ആർക്കൊപ്പമാണെന്നറിയാൻ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. റാന്നിയിൽ നിന്നും ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം കെ ബി ശ്യാമപ്രസാദ്, കൈരളി ന്യൂസ്.